വഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൻ്റെ ഒരു അംശം മാത്രം നിങ്ങളെ വായിച്ച് കൽപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ വാചകം ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു നാം പുതിയ നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ സാദൃശ്യമായിട്ട് പുതിയ നിയമസഭയ്ക്ക് സാദൃശ്യമായിട്ട് പറയുന്ന അനേക വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അനേക കാര്യങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ട് ഉദാഹരണത്തിന് പുതിയ നിയമസഭയുടെ സാദൃശ്യമായിട്ട് പറയുന്ന ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം അതുപോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടി അതുപോലെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം അതുപോലെ വൃക്ഷവും മുന്തിരി വള്ളിയും അതിൻ്റെ കൊമ്പുകളും അതുമാത്രമല്ല അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആലയം ഇങ്ങനെയുള്ള നിരവധി അനവധി സാദൃശ്യങ്ങൾ ദൈവസഭയ്ക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗണത്തിൽ വന്നിരിക്കുന്ന വളരെ പ്രോമിനൻ്റായ ഒരു സാദൃശ്യമാണ് നിലവിളക്ക് എന്നുള്ളത് ഇവിടെ ഈ കാര്യം പറയുമ്പോൾ ആസിയയിലെ ഏഴ് സഭകൾക്കാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദൂത് ദൈവം നൽകുന്നതായി നാം കാണുന്നത് അവിടെ നാം കാണുന്നുണ്ട് എഫ് മുതൽ ലവോദിക്ക വരെയുള്ള ഏഴ് സഭകൾ ആസിയയിൽ ഏഴ് സഭകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അർത്ഥമില്ല എന്നാൽ ഈ ഏഴ് സഭകളെ എല്ലാ സഭകൾക്കും കൂടെ ഒരു ഒരു പ്രാതിനിധ്യം വഹിക്കുന്ന സഭകളായിട്ട് അവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ നിലവിളക്ക് നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്ന് അല്പസമയം ചിന്തിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഈ നിലവിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പൊന്നുകൊണ്ടാണ് എന്ന് നാം അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ നാം ഇങ്ങനെ കാണുന്നു ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരൾ ചെയ്യുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പൊന്നെന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും പ്യൂരിഫൈഡ് ഗോൾഡ് എന്നാണ് ഇംഗ്ലീഷ് ശരിക്കും അത് തങ്കമാണ് പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ നിലവിളക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിലവിളക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നിലവിളക്ക് ഒരു താലന്ത് തങ്കം കൊണ്ടുണ്ടാക്കണം എന്നാണ് അവിടെ പറയുന്നത് അവിടെ തങ്കം എന്ന മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്യൂരിഫൈഡ് ഗോൾഡ് എന്ന് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അശേഷം എന്താണ് കളങ്കമില്ലാത്ത അല്ലെങ്കിൽ അശേഷം മാലിന്യമില്ലാത്ത സ്വർണത്തിനാണ് തങ്കം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാന പത്രം വരും നമ്മുടെ കയ്യിൽ വരുമ്പോൾ വ്യാപാര നിലവാരം എന്ന് പറയുന്ന കോളം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ സ്വർണത്തിൻ്റെ വിലയും തങ്കത്തിൻ്റെ വിലയും പ്രത്യേകം പ്രത്യേകം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരിക്കൽ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു താലന്ത് എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് പവൻ വരും ഏ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് പവൻ വരും അപ്പോൾ അതിൻ്റെ വില ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ആറായിരം അതാണ് എനിക്കതിൻ്റെ വിലയായിട്ട് അന്ന് കാണാനായിട്ട് സാധിച്ചത് ഞാനിത് പറഞ്ഞത് അത്രയും മുടക്കി അത്രയും ചെലവ് ചെയ്താണ് ഒരു നിലവിളക്കുണ്ടാക്കുന്നത് ഇത് നമ്മോട് പറയുന്ന അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് അതായത് യക്ഷയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവൻ നമ്മെ വിലയേറിയവനും മാന്യരുമായി സ്നേഹിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ നമുക്കെന്തു വിലയാള്ളത് ഏ ഈ വചനം സംസാരിക്കുന്ന എനിക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കോ ദൈവസന്നിധിയിൽ എന്തു വിലയാളുള്ളത് നമ്മളൊരു വിലയും ഇല്ലാത്തവരാണ് യക്ഷയാപ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുവിൻ അവനെ എന്തു വില മതിപ്പാനുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വതവേ യാതൊരു വിലയുമില്ലാത്തവരാണ് ഞാനും നിങ്ങളും എന്നാൽ യാതൊരു വിലയും ഇല്ലാത്തവ നമ്മെ വിലയുള്ളവരാക്കി തീർത്തിരിക്കുകയാണ് ദൈവം യാതൊരു വിലയുമില്ലാത്ത നമ്മെ വിലയുള്ളവരാക്കി തീർക്കാൻ ദൈവം എന്താ ചെയ്തേ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് പവൻ മുടക്കി ദറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം ഇതാണ് തൻ്റെ പുത്രൻ്റെ ചങ്കിലെ ചോര ആ ചോരയെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട് പൊന്ന് വെള്ളി മുതലായ അണിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എന്ന് പറഞ്ഞാൽ ആ രക്തത്തിനൊരു വില നിശ്ചയിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് വിലയേറിയ രക്തം പ്രഷ്യസ് ബ്ലഡ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തപ്പോൾ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ തൻ്റെ ആ ചങ്കിലെ തൻ്റെ പുത്രൻ്റെ ചങ്കിലെ വിലയേറിയ രക്തം മൂന്ന് കോടി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി ആറായിരം രൂപ വിലയുള്ള രക്തം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അതല്ല യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് നമുക്ക് ആർക്കും ഒരു വില നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ ഞാനും നിങ്ങളും ദൈവവും പാകെ വളരെ വിലയേറിയവരാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആ രക്തത്തിൻ്റെ സമ്പാദ്യങ്ങളാണ് ആ രക്തം കൊടുത്താണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് മൂലഭാഷയിൽ കിറിയാക്ക് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കെ വൈ ആർ ഐ എ കെ ഇ കിറിയാക്ക് ഈ വാക്ക് വരുന്നത് അപ്പോസ്റ്റല പ്രവൃത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ അവിടെ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ സമ്പാദ്യം എന്ന വാക്കാണ് അവിടെ വരുന്നത് കിറിയാക്കുന്ന വാക്കിൻ്റെ അർത്ഥം സമ്പാദ്യം സമ്പാദ്യം ഏ നമ്മുടെ വിലയെ കുറിച്ച് പറയാണ് വി ആർ ദ ഗോഡ്സ് പൊസഷൻ നാം ദൈവത്തിൻ്റെ സമ്പാദ്യമാണ് എന്ത് 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 കൊടുത്താണ് സമ്പാദിച്ചത് തൻ്റെ രക്തം കൊടുത്താണ് നമ്മെ സമ്പാദിച്ചത് ഞാൻ ചോദിക്കട്ടെ നാം നമ്മുടെ വില മനസ്സിലാക്കാറുണ്ടോ ഏ നാം നമ്മുടെ വില മനസ്സിലാക്കാറുണ്ടോ ഒരു പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദകരമല്ലാത്ത നിലയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം വേദനിപ്പിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം വഴികളിൽ നടക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ രക്തത്തെയാണ് വേദനിപ്പിക്കുന്നത് ആ രക്തത്തിൻ്റെ വിലയെയാണ് വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വേറെ നില പറഞ്ഞാൽ ആ രക്തത്തോട് കളിക്കുകയാണ് നാം ആ രക്തത്തോട് കളിക്കുകയാണ് ദൈവമക്കളെ അതുകൊണ്ട് നാം ഓരോരുത്തരും തങ്കം കൊണ്ടുള്ള നിലവിളക്കാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് പകൽക്കാലം ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ ഈ തങ്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നിലവിളക്കിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിലവിളക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രകാശം കൊടുക്കുക നമുക്കറിയാം സമാഗന കൂടാരത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ പ്രത്യേക സ്ഥലത്താണ് ഈ വിളക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആ വിശുദ്ധ സ്ഥലത്ത് പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ് ഈ വിളക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത് ഇത്രയും വലിയ വില കൊടുത്ത് ഈ വിശുദ്ധ സ്ഥലത്ത് ഈ വിളക്ക് വച്ചിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രകാശം കൊടുക്കുക എന്നാണ് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ യേശു കർത്താവ് തൻ്റെ ചങ്കിലെ ചോര ഈ വിലയേറിയ ചോര കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ പ്രകാശം കൊടുക്കാനാണ് പ്രകാശം കൊടുക്കാനാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാനും നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളായിട്ട് പ്രകാശിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഇത്രയും വില കൊടുത്ത് നമ്മെ ഓരോ സ്ഥാനങ്ങളിലാക്കിയിട്ടുള്ളത് എന്നാൽ ഞാൻ ചോദിക്കുന്നത് കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പ്രകാശം നാം കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ആട്ടെ എങ്ങനെയാണ് ഒരാൾക്ക് പ്രകാശം കൊടുക്കാൻ കഴിയുന്നത് ആട്ടെ പാ പ്രകാശം കൊടുക്കണമെന്ന് പറഞ്ഞു അത് മനസ്സിലായി എന്നാൽ ഒരു സംശയം നമുക്ക് തോന്നാം എങ്ങനെയാണ് പ്രകാശം കൊടുക്കുന്നത് ഗിരിപ്രഭാഷണത്തിൽ പത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എങ്ങനെയാണ് നമ്മൾ പ്രകാശിക്കുന്നത് ഏ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് ഒരു ടോർച്ചും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാനാണോ ഈ പറഞ്ഞത് അതോ ഒരു വിളക്കിങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിടാനാണോ ഉദ്ദേശിച്ചത് ഏ ഒരിക്കലുമല്ലോ പിന്നെ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് എങ്ങനെയാണ് പ്രകാശം കൊടുക്കുന്നത് അവിടെ നിന്ന് വായിച്ചത് എങ്ങനെയാണ് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം പ്രകാശം കൊടുക്കുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ നല്ല പ്രവർത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്രകാശം കൊടുക്കുക വി ആർ ഷൈനിങ് ഏ നമ്മൾ പ്രകാശം കൊടുക്കുക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ നല്ല പ്രവർത്തികൾ നാം ചെയ്യുന്നുണ്ട് ബീഡി വലിക്കുന്നില്ല പിന്നെ കള്ളു കുടിക്കുന്നില്ല ഏ അല്ലെങ്കിൽ മറ്റാരെയും പിടിച്ചു പറിക്കുന്നില്ല ഏഹ് കള്ള കച്ചവടം നടത്തുന്നില്ല അന്യൻ്റെ അതിരുമാന്താൻ പോകുന്നില്ല ഇതൊക്കെയാണോ നല്ല പ്രവൃത്തികൾ ഓക്കെ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു കള്ള് കുടിക്കാൻ പാടില്ല വീട് വലിക്കാൻ പാടില്ല ഒരു നുണ പോലും പറയാൻ പാടില്ല ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇവിടെ പറയുന്ന നല്ല പ്രവൃത്തി എന്ന് പറയുന്ന അതാണോ അല്ല നാം എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതല്ല നല്ല പ്രവൃത്തി പിന്നെ അതോ നല്ല പ്രവൃത്തി നാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നല്ല പ്രവൃത്തി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഏ കർത്താവിൻ്റെ സ്നേഹം ലോകത്തെ ലോകത്തിൻ്റെ മുമ്പാകം വെളിപ്പെടുത്താനായിട്ട് വരച്ച് കാണിക്കാനായിട്ട് നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാ ചുറ്റുപാടും താമസിക്കുന്ന ഈ കർത്താവിനെ അറിയാത്തവരുടെ മുമ്പാകെ കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താനായിട്ട് നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കൽ ദൈവദാസൻ പറഞ്ഞു ജോഹന്നാരൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു വാട്ട് എ മാനർ ഓഫ് ലവ് ഗോഡ് ഹാസ് ബെസ്റ്റോഡ് ഓണേസ് സോ ദാറ്റ് വി മേ കോൾ ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് അവിടെ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് പിതാവായ ദൈവം തൻ്റെ സ്നേഹം മുഴുവനും പുത്രനിലൂടെ നമുക്ക് തന്നിരിക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഇനി പിതാവിന് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ ദർ ഈസ് ഓൺലി വൺ വേ ഏതാണ് വൺ വേ നമ്മിലൂടെ മാത്രം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം തന്നെ പിതാവായ ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ നമ്മുടെ പേരിലേക്ക് തീരെഴുതി തന്നു തീരെഴുതി തന്നു ഇനി പിതാവിന് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നാം ത്രൂ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മിലൂടെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ ഈ ചിന്ത നമുക്കുണ്ടോ ഉണ്ടോ ഈ ചിന്ത നമുക്കുണ്ടോ കർത്താവ് പറഞ്ഞു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഉപദ്രവിക്കുന്നവരെ അങ്ങോട്ട് ഉപദ്രവിക്കരുത് നിന്നെ വലത്തെ ചേട്ട് തടിക്കുന്നവന് ഇടത്തെ ചേടുകൂടെ കാണിച്ചു കൊടുക്കണം ഇന്ന് പകൽക്കാലം കള്ളു കുടിക്കാതിരുന്നതുകൊണ്ടോ ബീഡി വലിക്കാതിരുന്നതുകൊണ്ടോ വലിക്കാതിരുന്നത് കൊണ്ടോ നുണ പറയാതിരുന്നത് മാത്രം നമ്മുടെ നമ്മുടെ വെളിച്ചം പ്രകാശിക്കുന്നില്ല നാം മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മപ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ നാം എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റുപറയാം കർത്താവേ ഞാൻ ഇന്ന് ഈ നിലയിൽ ആ വാക്യം മനസ്സിലാക്കിയിരുന്നില്ല നീ എന്നെ ഒരു നിലവിളക്കായിട്ട് നിർത്തിയിരിക്കുന്നു ആ നിലവിളക്ക് പ്രകാശിക്കണമെന്നുള്ളതാണ് നീ ആഗ്രഹിക്കുന്നത് എനിക്കത് ഇതുവരെ മനസ്സിലായിരുന്നില്ല കർത്താവെ ഞാൻ ഇന്നു മുതൽ നിന്നെ നിന്നെ വെളിപ്പെടുത്തുന്ന വിളക്കായിട്ട് നിൻ്റെ പ്രകാശം വഹിക്കുന്ന വിളക്കായിട്ട് തീരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം ഡോക്ടർ സി ഐ സ്കോഫീൽഡ് എന്ന ഒരു ദൈവദാസനെക്കുറിച്ചൊരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും സ്കോഫീൽഡ് ബൈബിൾ എന്ന് പറയുന്ന ഒരു റഫറൻസ് ബൈബിൾ തന്നെയുണ്ട് അദ്ദേഹം ഒരിക്കൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ദി ഔട്ട്വേഡ് ലിവിങ് ഓഫ് ദി ഇൻവേർഡ് ക്രൈസ്റ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ് എന്താണ് ക്രിസ്തീയ ജീവിതം ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ബാഹ്യമായ പ്രവർത്തനം ഒന്നാണ് ഞാൻ പറയട്ടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ബാഹ്യമായ ജീവിതം അതാണ് ക്രിസ്തീയ ജീവിതം ഈ സന്ദേശം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കാര്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു ഉള്ളിൽ അധിവസിക്കുന്ന ക്രിസ്തു പുറമേ ജീവിക്കാനായിട്ടിടയാകണം നമ്മൾ സംസാരിക്കുന്നത് ക്രിസ്തു സംസാരിക്കുന്നത് പോലെയാകണം നമ്മൾ പ്രവർത്തിക്കുന്നത് ക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലെയാകണം നമ്മൾ ഭക്ഷിക്കുന്നത് ക്രിസ്തു ഭക്ഷിക്കുന്നത് പോലെയാകണം നമ്മൾ ഓരോരുത്തരോട് ഇടപെടുന്നത് ക്രിസ്തു ഇടപെടുന്നത് പോലെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിട്ട് ക്രിസ്തുവിൻ്റെ നിലവിളക്കായിട്ട് പ്രകാശിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ആയിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ എളിയ ചിന്തകളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവസഭ ഓരോ നിലവിളക്കുകളാണ് നിലവിളക്കിൻ്റെ ഉദ്ദേശം പ്രകാശിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രകാശം കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രകാശിക്കുകയാണ് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് ഉത്സാഹിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാം